ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. കേരളത്തിൽ കനത്ത പോരാട്ടം നടക്കുമെന്നാണ് പ്രവചനങ്ങൾ. 20 മണ്ഡലങ്ങളിലും ആരൊക്കെ വീഴും ആരൊക്കെ വാഴുമെന്ന് കാത്തിരുന്നു കാണേണ്ടതാണ്. കേരള ലൈഫ് പരിശോധിക്കുകയാണ്, ആരൊക്കെ വീഴും ആരൊക്കെ വാഴും. ഒരിക്കൽ കൂടി ശക്തമായ ത്രികോണ മത്സരത്തിന് കാതൂർത്തിരിക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ഇടത് വലത് മുന്നണികൾക്കും BJPക്കും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം. കഴിഞ്ഞ 3 തവണയായി കോൺഗ്രസിനോടൊപ്പം നിൽക്കുകയാണ് തിരുവനന്തപുരം മണ്ഡലം. അപ്പോഴും BJPയെ പൂർണ്ണമായും തള്ളിയില്ല. 2014ലും 2019ലും രണ്ടാം സ്ഥാനത്തായിരുന്നു BJP. ഇടത് സ്വതന്ത്രരെ ആവശ്യത്തിലേറെ വാഴിച്ച തിരുവനന്തപുരത്തുകാർ പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളുകളായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതിനോട് അകൽച്ച കാട്ടുന്നുണ്ട്. ബലം കഴിഞ്ഞ 2 തവണയും ഇടത് സ്ഥാനാർത്ഥി 3 സ്ഥാനത്ത്. 1952 തുടങ്ങുന്നതാണ് തിരുവനന്തപുരത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ചിത്രം. ആനി മസ്കരിൻ തുടർച്ചയായി ജയിച്ചു കയറിയ മണ്ഡലം. പട്ടം താണുപിള്ളയെ തോൽപ്പിച്ച് ഈശ്വരയ്യർ ചരിത്രം കുറിച്ച തിരുവനന്തപുരം. ഇന്ദിരാ തരംഗം ആഞ്ഞടിച്ച 1971 തിരുവനന്തപുരം VK കൃഷ്ണമേനോനെയാണ് വിജയിപ്പിച്ചത്. ഇടയ്ക്കൊന്ന് കൈവിട്ടുപോയ സീറ്റ് 2004 LDF തിരിച്ചുപിടിച്ചത്. PK വാസുദേവൻ നായർ ആയിരുന്നു സ്ഥാനാർത്ഥി. VS ശിവകുമാറിനെ തോൽപ്പിച്ചായിരുന്നു PKVയുടെ വിജയം. 2005 PKVയുടെ മരണത്തെ തുടർന്ന് പന്ന്യൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിയായി. പന്ന്യനിലൂടെ LDF മണ്ഡലം നിലനിർത്തി. പക്ഷേ പിന്നീട് കാര്യങ്ങൾ ആകെ മാറി. ഇതിനിടയിലും BJP തങ്ങളുടെ വോട്ട് ഉയർത്തിക്കൊണ്ടിരുന്നു. 99 2004 BJP ഒ രാജഗോപാലിലൂടെ ശക്തമായ സാന്നിധ്യമായി. 1998 12% വോട്ടെത്തിക്കാൻ ഒ രാജഗോപാലിന് കഴിഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിന് പകരം CK പത്മനാഭനെത്തി. വോട്ട് ശതമാനത്തിൽ 25% കുറവ്. 2009 എത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായും മാറി. പന്ന്യന്റെ സ്ഥാനത്ത് P രാമചന്ദ്രൻ നായരും ശിവകുമാറിന് പകരമായി ശശി തരൂരും എത്തി. BJP സ്ഥാനാർത്ഥിയായി PK കൃഷ്ണദാസും. സ്ഥാനാർത്ഥികൾ മാറിയതോടെ തിരുവനന്തപുരത്തിന്റെ മനസ്സിലുണ്ടായ മാറ്റം കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. 99998 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശശി തരൂർ മണ്ഡലം തിരിച്ചുപിടിച്ചു. 1980 ശേഷമുള്ള ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം. 2005 51% വോട്ട് നേടിയ CPI അക്കൗണ്ടിൽ 20% വോട്ടിന്റെ കുറവ്. 2014 2019 CPIയുടെ നില കൂടുതൽ പരുങ്ങിലേക്ക്. 2014 ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങി. നിലവിലെ MP ശശി തരൂരും BJPക്ക് വേണ്ടി ഒ രാജഗോപാലും CPIക്ക് വേണ്ടി ബെന്നറ്റ് എബ്രഹാമും കളത്തിൽ. ഒടുവിൽ ഫലം പുറത്തു വന്നപ്പോൾ 15,470 വോട്ടുകൾക്ക് തരൂർ വീണ്ടും ലോക്സഭയിലേക്ക്. നഷ്ടപ്പെട്ട പ്രതാപം BJP തിരികെ പിടിച്ചപ്പോൾ CPI വീണ്ടും 3. പേയ്മെന്റ് സീറ്റ് വിവാദമുയർന്നത് തെരഞ്ഞെടുപ്പിൽ CPIക്ക് തിരിച്ചടിയായി. BJP ആകട്ടെ ഒ രാജഗോപാലിന്റെ നഷ്ടപ്പെട്ട വോട്ടുകൾ പൂർണ്ണമായി തിരിച്ചുപിടിച്ചു. രണ്ടാം സ്ഥാനത്തെത്തിയ BJPയുടെ പ്രകടനം ഏവരെയും ഞെട്ടിച്ചു. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം എന്നീ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1. കഴിഞ്ഞു. കോവളത്തെയും നെയ്യാറ്റിൻകരയിലെയും വോട്ട് വ്യത്യാസം തരൂരിന് തുണയായി. 7 മണ്ഡലങ്ങളിൽ ഒരിടത്തുപോലും ഇടതുപക്ഷത്തിന് മേൽക്കൈ നേടാനായില്ല. 2019 കാറ്റ് വലതുപക്ഷത്തേക്ക്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ തന്നെ. മറുവശത്ത് BJPക്ക് വേണ്ടി മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനും CPIക്ക് വേണ്ടി C ദിവാകരനും പോരാട്ടത്തിനിറങ്ങി. ഇടതുവിരുദ്ധ വികാരവും രാഹുൽഗാന്ധി എഫക്റ്റും എല്ലാം ചേർന്നപ്പോൾ തരൂരിന്റെ ഭൂരിപക്ഷം 100,000 ഇടതുപക്ഷ സ്ഥാനാർത്ഥി പഴയതുപോലെ 3 സ്ഥാനത്ത്. നേമം ഒഴികെയുള്ള 6 മണ്ഡലങ്ങളിലും ശശി തരൂരിന് ഭൂരിപക്ഷം. ഹാട്രിക് വിജയവുമായി തരൂർ ലോക്സഭയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ തുണയ്ക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന പ്രത്യേകത കൂടിയുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിന്. കഴിഞ്ഞ കുറേ കാലങ്ങളായി തലസ്ഥാന നഗരി കാത്തുവച്ചിരിക്കുന്ന രഹസ്യവും അതുതന്നെ. നിലവിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 LDFനാണ് മേൽക്കൈ. CPMന്റെ MLA ആധിപത്യം പിടിച്ചിരിക്കുന്ന ജില്ല. കോവളത്ത് M വിൻസെന്റ് വിജയിച്ചതൊഴിച്ചാൽ മറ്റാറിടത്തും ഇടതു മേൽക്കൈ. പക്ഷേ സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിലെ വിയോജിപ്പും ചേരുമ്പോൾ തുടർച്ചയായ 4 വിജയം പ്രതീക്ഷിക്കുന്നു. കോവളം ഉൾപ്പെടെയുള്ള തീരദേശ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. അതുകൊണ്ടുതന്നെ വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ മണ്ഡലത്തിൽ ചർച്ചയാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പുനരധിവാസ പാക്കേജുകൾ ഇത്തരത്തിൽ ഗുണം ചെയ്തു എന്നുള്ളതിന്റെ വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ്. സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റാത്ത MPയാണ് ശശി തരൂർ എന്ന വാദമാണ് ഇടതുപക്ഷവും BJPയും മുന്നോട്ട് വയ്ക്കുന്നത്. കൃത്യമായ മറുപടിയുണ്ട് സിറ്റിംഗ് MP കൂടിയായ ശശി തരൂരിന്.
ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യസമയത്ത് പാർലമെന്റിൽ ഉന്നയിച്ച് പരിഹാരമുണ്ടാക്കുകയാണ് തന്റെ ചുമതല എന്ന് പറഞ്ഞാണ് അദ്ദേഹം വോട്ട് തേടുന്നത്. മത സാമുദായിക സമവാക്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ശക്തമായ സ്വാധീനമുണ്ട് തിരുവനന്തപുരത്ത്. രാഷ്ട്രീയത്തിനപ്പുറം പൊതുസ്വീകാര്യത കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമാണ്. മൂന്ന് മുന്നണികളും തങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായി പോക്കറ്റിലാക്കിയാൽ നിഷ്പക്ഷ വോട്ടുകൾ മണ്ഡലത്തിലെ ജയപരാജയം നിർണയിക്കും. UDFന് അനുകൂലമായ തരംഗം മണ്ഡലത്തിലുണ്ടെന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. ഇതുവരെ പുറത്തുവന്ന സർവേ ഫലങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 38 മുതൽ 40% വരെ വോട്ട് തരൂർ സ്വന്തമാക്കും. പഴയതുപോലെ CPI സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്കാവും. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തെത്തും. കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ കുറ്റപ്പെടുത്തുന്ന ഇടതുപക്ഷവും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കാത്തിരിക്കാം June 4 വരെ തിരുവനന്തപുരത്തിനായി പുഞ്ചിരിക്കുന്നത് ആരാണെന്നറിയാൻ. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. സാമുദായിക ജാതി സമവാക്യങ്ങൾക്ക് പേരുകേട്ട മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂർ നിലനിൽക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.